നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പ്ലസ് വൺ ഇംപ്രൂവ്മെൻ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് ഇക്കണോമിക്സ് പരീക്ഷയ്ക്ക് നിർബന്ധമായിട്ടും പഠിച്ചു പോകേണ്ട 5 മാർക്കിന് ചോദിക്കുന്ന, ഉറപ്പായിട്ടും മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കുമെന്ന് ഉറപ്പുള്ളതുമായിട്ടുള്ള ഒരു പാഠഭാഗമാണ് ഇന്ന് കാണാൻ പോകുന്നത്. ഇത് നമ്മുടെ 2-ാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ളതാണ്, ഇക്കണോമിക്സിൻ്റെ 2-ാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള ഭാഗമാണ്. ഹരിതവിപ്ലവം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഹരിതവിപ്ലവത്തിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ 5 മാർക്ക് നിങ്ങൾക്ക് വെറും ഒരു 5-6 മിനിറ്റ് കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ നോക്കാം, ഹരിതവിപ്ലവത്തിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്താണെന്ന് നമ്മൾ നോക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് ഹരിതവിപ്ലവം എന്താണെന്നൊന്ന് മനസ്സിലാക്കാം. ഹരിതവിപ്ലവം എന്ന് പറയുന്നത് കാർഷിക മേഖലയിൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നടപ്പിലാക്കിയ ആധുനിക കൃഷി സമ്പ്രദായം. കാർഷിക മേഖലയിൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നടപ്പിലാക്കിയിട്ടുള്ള ആധുനിക കൃഷി സമ്പ്രദായത്തിന് പറയുന്ന പേരാണ് ഹരിതവിപ്ലവം അഥവാ ഗ്രീൻ റവല്യൂഷൻ എന്നത്. ക്ലിയർ അല്ലേ? അതായത് കാർഷിക മേഖലയിൽ ലോകത്ത് ആദ്യമായിട്ട് ഹരിതവിപ്ലവം നടപ്പിലാക്കിയത് മെക്സിക്കോ എന്ന് പറയുന്ന രാജ്യത്താണ്. നോർമൻ ബോർലോഗ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ഓക്കെ, ഇന്ത്യയിലാണെങ്കിൽ ഹരിതവിപ്ലവത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് MS സ്വാമിനാഥൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. MS സ്വാമിനാഥനാണ് ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് അല്ലെങ്കിൽ ഉപജ്ഞാതാവ്. അങ്ങനെ ചോദ്യം വരാം, വൺ വേർഡിൽ ചോദിക്കാം. ഓക്കെ, 1 മാർക്കിനൊക്കെ ചോദിക്കാം. അപ്പോൾ MS സ്വാമിനാഥനാണ് ഹരിതവിപ്ലവവുമായി ബന്ധപ്പെട്ട വ്യക്തി. ഓക്കെ, അപ്പോൾ ഹരിതവിപ്ലവം എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ പറയാം, ആധുനിക കൃഷി സമ്പ്രദായം അല്ലേ, ഇന്ത്യയിൽ കൃഷി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി നടപ്പിലാക്കപ്പെട്ട ആധുനിക കൃഷി സമ്പ്രദായത്തിന് പറയുന്ന പേരാണ്, അല്ലെങ്കിൽ കൃഷി രീതിക്ക് പറയുന്ന പേരാണ് ഹരിതവിപ്ലവം. ഓക്കെ, ഇന്ത്യയിൽ ഇത് 2 ഘട്ടങ്ങളിലായിട്ടാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. ഓക്കെ, ഇന്ത്യയിൽ 2 ഘട്ടങ്ങളിലായിട്ടാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. അത് 1965 തുടങ്ങി 1975 അവസാനിച്ചു. അതുപോലെ തന്നെ 75 സ്റ്റാർട്ട് ചെയ്ത് 85 അവസാനിക്കുന്ന രീതിയിലാണ് ഹരിതവിപ്ലവം 2 ഘട്ടങ്ങളിലായിട്ട് നടപ്പിലാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 1-ാം ഘട്ടം നടപ്പിലാക്കിയത് അല്ലെങ്കിൽ 1-ാം ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്തത് ഗോതമ്പ് ആയതുകൊണ്ട് ഹരിതവിപ്ലവം എന്ത് പേരിലും കൂടെ അറിയപ്പെടുന്നുണ്ട്, ഗോതമ്പ് വിപ്ലവം എന്നും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ ഒരു ജനറൽ ആയിട്ടുള്ള കാര്യമാണ്, നമ്മുടെ കാര്യത്തിലേക്ക് നമ്മൾ കടന്നിട്ടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജനറലായിട്ട് പഠിച്ചു വെക്കുക. ഹരിതവിപ്ലവം എന്താണെന്ന് പഠിക്കുക, ഹരിതവിപ്ലവം ലോകത്ത് എവിടെയാണ് തുടങ്ങിയെന്ന് പഠിക്കുക, ആരാണ് ലോകത്ത് അതിൻ്റെ ആദ്യത്തെ ഉപജ്ഞാതാവെന്ന് പഠിക്കുക, ഇന്ത്യയിൽ ആരാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവും. MS സ്വാമിനാഥനാണ് ഇന്ത്യയിൽ ഹരിതവിപ്ലവം കൊണ്ടുവന്ന വ്യക്തി. ഇന്ത്യയിൽ 2 ഘട്ടങ്ങളിലായിട്ട് ഹരിതവിപ്ലവം നടപ്പിലാക്കി. ആദ്യ ഘട്ടത്തിൽ ഹരിതവിപ്ലവത്തിൽ കൃഷി ചെയ്തത് ഗോതമ്പാണ്. ഏറ്റവും കൂടുതൽ കൃഷി ഉൽപ്പാദനം നടത്തിയത് ഗോതമ്പാണ്. അതുകൊണ്ട് തന്നെ ഹരിതവിപ്ലവം എന്ത് വിപ്ലവം എന്ന് അറിയപ്പെടുന്നുണ്ട്, ഗോതമ്പ് വിപ്ലവം എന്നും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ഇനി ഈ ഹരിതവിപ്ലവം നടപ്പിലാക്കിയപ്പോൾ അതുകൊണ്ടുണ്ടായിട്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം. ഓക്കെ, ഒരു 4 ഗുണങ്ങൾ ഞാനിവിടെ പറയുന്നുണ്ട്, കൃത്യമായിട്ട് മനസ്സിലാക്കുക. 1, ഭക്ഷ്യക്ഷാമം ഇല്ലാതാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്കറിയാം ഇന്ത്യയിൽ ബംഗാളിലൊക്കെ ക്ഷാമം പൊട്ടിപ്പുറപ്പെട്ടൊരവസ്ഥ ഉണ്ടായിരുന്നു. പട്ടിണി മൂലം ആളുകൾ മരിക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. കാർഷിക മേഖലയെ കാര്യമായിട്ടുള്ള പുരോഗതിയൊന്നും ബ്രിട്ടീഷുകാരുടെ ഭരണകാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. ഓക്കെ, അതുപോലെ തന്നെ അവർ കൂടുതലും വാണിജ്യവൽക്കരിക്കപ്പെട്ടു, കാർഷിക മേഖല വാണിജ്യവൽക്കരിക്കപ്പെട്ടു. അതായത് കൃഷി ഉപജീവനത്തിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഭക്ഷ്യവസ്തുക്കൾ കൃഷി ചെയ്യുന്നതിന് പകരമായിട്ട് നാണ്യവിളകൾ കൃഷി ചെയ്തു. അതാണ് നമ്മുടെ ഈ കാർഷിക മേഖലയിലെ വാണിജ്യവൽക്കരണം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം ഘട്ടങ്ങളൊക്കെ ഉണ്ടായപ്പോൾ കൃഷിയൊക്കെ, അതായത് കർഷകരൊക്കെ അതിൽ നിന്നും ലാഭമൊന്നും ഇല്ലാതായപ്പോൾ അതിൽ നിന്നും പിന്തിരിഞ്ഞു. തൽഫലമായിട്ട് പട്ടിണിയും ക്ഷാമവും ഒക്കെ ഉണ്ടായി രാജ്യത്തിൽ. ഓക്കെ, ആ ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഇന്ത്യയിൽ എന്ത് കൊണ്ടുവന്നത്, ഹരിതവിപ്ലവം നടപ്പിലാക്കിയത്. മനസ്സിലായല്ലോ? അപ്പോൾ അതുകൊണ്ടുണ്ടായിട്ടുള്ള ഗുണങ്ങളാണ് പറയുന്നത്. 1, രാജ്യത്തിൽ എന്തില്ലാതായി, ഭക്ഷ്യക്ഷാമം ഇല്ലാതായി, ഭക്ഷണത്തിന് ക്ഷാമം എന്ന് പറയുന്ന അവസ്ഥ ഇല്ലാതായി. ഓക്കെ, 2, നല്ല ഒരു ഭക്ഷ്യധാന്യ ശേഖരം രാജ്യത്തിനകത്ത് ഉണ്ടാക്കാൻ സാധിച്ചു. 2 ഭക്ഷ്യധാന്യ ശേഖരം ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. 3, വളരെ കുറഞ്ഞ വിലയ്ക്ക് ഈ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യാൻ സാധിച്ചു. നമ്മുടെ നാട്ടിൽ റേഷൻ ഷോപ്പൊക്കെ ഉണ്ടല്ലോ, ഈ രീതി അങ്ങനെയാണ് ഉണ്ടായി വന്നത്. ഓക്കെ, കുറഞ്ഞ വിലയ്ക്ക് ധാന്യങ്ങൾ, ഭക്ഷ്യധാന്യങ്ങളൊക്കെ വിതരണം ചെയ്യാൻ സാധിച്ചു. അതുപോലെ തന്നെ രാജ്യത്തിലെ
ദാരിദ്ര്യം കുറയ്ക്കാൻ സാധിച്ചു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഗുണം. ഓക്കെ, അപ്പോൾ നാല് ഗുണങ്ങൾ പറഞ്ഞു. ഒന്ന്, ഭക്ഷ്യക്ഷാമം ഇല്ലാതായി. രണ്ട്, ഭക്ഷ്യധാന്യ ശേഖരം ഉണ്ടാക്കാൻ സാധിച്ചു. കുറഞ്ഞ വിലയ്ക്ക് ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യാൻ സാധിച്ചു. ദാരിദ്ര്യം കുറയ്ക്കാൻ സാധിച്ചു. ഓക്കെ, ഇനി ഇതുകൊണ്ടുള്ള ദോഷങ്ങൾ എന്തായാലും നമ്മളൊരു പദ്ധതി നടപ്പിലാക്കിയാൽ ഒരു ഗുണവും അതോടൊപ്പം തന്നെ അതിൻ്റെ ദോഷങ്ങളും ഉണ്ടാകും അല്ലേ. പ്രധാനപ്പെട്ട ദോഷങ്ങളൊന്ന് നോക്കാം. ഒന്ന്, ധനിക കർഷകരും ദരിദ്ര കർഷകരും തമ്മിലുള്ള അന്തരം അല്ലെങ്കിൽ വ്യത്യാസം കൂടി എന്നാണ് പറയുന്നത്. ഓക്കെ, രാജ്യത്തിനകത്ത് ധനിക കർഷകരും ദരിദ്ര കർഷകരും തമ്മിലുള്ള അന്തരം വ്യത്യാസം കൂടി. ഓക്കെ, അതുപോലെ തന്നെ ഈ ഹരിതവിപ്ലവത്തിൻ്റെ ഗുണങ്ങൾ കൂടുതലും ലഭിച്ചത് ധനിക കർഷകർക്കാണ്. ഓക്കെ, ഹരിതവിപ്ലവത്തിലൂടെ അതിൻ്റെ ഗുണങ്ങൾ കൂടുതലും നേടിയെടുത്തത് ധനികരായിട്ടുള്ള കർഷകരാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു പോയിൻ്റ്, ദരിദ്ര കർഷകരുടെ ജീവിത നിലവാരത്തിൽ മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചില്ല. ദരിദ്രരായിട്ടുള്ള കർഷകർ അവരുടെ ജീവിതം ഇപ്പോഴും അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ എന്തായിരുന്നു, ദരിദ്രരായിട്ട് തന്നെയാണ് അവർ ജീവിച്ചത്. ഹരിതവിപ്ലവം കൊണ്ടുവന്നതിൻ്റെ ഫലമായിട്ട് ദരിദ്രരായുള്ള കർഷകരുടെ ജീവിത നിലവാരത്തിൽ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, നാലാമത്തൊരു പോയിൻറ്റ്, യന്ത്രവൽക്കരണം തൊഴിൽ നഷ്ടമാക്കി എന്ന് പറയുന്നു. അപ്പോൾ പഴയ കാലഘട്ടത്തിൽ നമ്മൾ കാർഷിക മേഖലയിൽ യന്ത്രങ്ങളൊന്നും ഉപയോഗിച്ചിരുന്നില്ല. പക്ഷേ യന്ത്രവൽക്കരണം കൊണ്ടുവന്ന ഈ ഹരിതവിപ്ലവത്തിൽ യന്ത്രവൽക്കരണമൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ യന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ച് തുടങ്ങി. അപ്പോൾ യന്ത്രങ്ങളുടെ ഉപയോഗം രാജ്യത്തിലെ ജനങ്ങളുടെ തൊഴിൽ നഷ്ടപ്പെടുത്തി എന്ന് പറയുന്നു. അപ്പോൾ അവരെ വീണ്ടും പട്ടിണിയിലേക്ക് തന്നെ നയിച്ചു എന്നാണ്. അപ്പോൾ ഹരിതവിപ്ലവത്തിൻ്റെ ദോഷങ്ങളൊന്നുകൂടെ നോക്കാം. ധനിക കർഷകരും ദരിദ്ര കർഷകരും തമ്മിലുള്ള അന്തരം അല്ലെങ്കിൽ വ്യത്യാസം വർദ്ധിച്ചു. പിന്നെ ഈ ഹരിതവിപ്ലവത്തിൻ്റെ ഗുണങ്ങൾ കൂടുതലും ലഭിച്ചത് ആർക്കാണ്? ധനികരായിട്ടുള്ള കർഷകർക്കാണ്. അതുപോലെ ദരിദ്ര കർഷകരുടെ ജീവിത നിലവാരത്തിൽ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല. പിന്നെ യന്ത്രവൽക്കരണം തൊഴിൽ നഷ്ടപ്പെടുത്തി. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഹരിതവിപ്ലവത്തിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഇത് ഇതുപോലെ തന്നെ അങ്ങോട്ട് പഠിച്ച് കൃത്യമായിട്ട് എഴുതി എഴുതി പഠിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൾ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ പുതിയ ക്ലാസ്സുകളൊക്കെ നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഇനി നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.